हाय കൂട്ടുകാരെ യമ്മി മസ്റ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ട്ടോ അതായത് ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരുപാട് കറികളൊക്കെ ഉണ്ടാവും നമ്മുടെ ഇലയില അപ്പോൾ നമ്മൾ മുൻപൊക്കെ കഴിച്ചിട്ടുള്ള എല്ലാവരും ഒരുപാട് സ്ഥിരമായിട്ട് നമ്മൾ അവിയലേ ഓലൻ കാളൻ സാമ്പാർ ഇതൊക്കെ തന്നെയാണ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത യൂട്യൂബ് ചാനലിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കറി എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലൊന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയാനും വിട്ടുപോരുത് അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ചേർക്കുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആയിട്ട് പറയാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബീൻസും അതുപോലെ പിന്നെ കാരറ്റും ഈ രണ്ട് പച്ചക്കറി മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഞാൻ ചെയ്യാൻ പോണത് അപ്പോൾ അത് രണ്ടും ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ വേണം അതുപോലെ കുറച്ച് നമ്മൾ ഈ സവാള കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത് വേണം പിന്നെ നമ്മൾ ചേർക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നും കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം നമുക്ക് ഈ കാരറ്റും ബീൻസും ഒന്ന് നമുക്ക് വേവിച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോഴേ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നറിയോ കണ്ടോ നമ്മളിപ്പോൾ അവിയലൊക്കെ കട്ട് ചെയ്തെടുക്കില്ല അവിയൽ കഷ്ണങ്ങളൊക്കെ നമ്മൾ നുറുക്കിയെടുക്കുന്ന ആ ഒരു വലിപ്പത്തിൽ പക്ഷെ അത്രയും കാലം കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വളരെ കുറച്ച് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമുക്കിതിനെ വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാം ഉപ്പ് നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് വെള്ളം ആവണ്ട കുറച്ച് വെള്ളം മതിയാവും ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് വേവാനായിട്ടൊന്ന് മൂടി വെക്കാം കേട്ടോ നമുക്ക് ഏകദേശം എത്ര സമയം വേണം അത് വേവാനായിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്കതൊന്ന് വേവുന്ന വരെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് അടുത്ത പണി നോക്കാം അപ്പോൾ നമ്മളവിടെ ഈ ക്യാരറ്റും ബീൻസും അവിടെ വേവാനായിട്ട് വെച്ചു ഇനി നമുക്ക് അടുത്തടുപ്പിൽ വേറെ കുറച്ച് പണികളും കൂടി ചെയ്യാണ്ട് കേട്ടോ നമുക്കിവിടെ കുറച്ച് തേങ്ങ വേണമെന്ന് ഞാൻ പറഞ്ഞുപോലോ അതായത് ഒരു അരമുറിയൊക്കെ മതിയാവും അത്രയും തേങ്ങ മതി പിന്നെ സവാളയുണ്ട് അത് നമുക്ക് ഈ സവാള നമുക്ക് കുറച്ച് ലാസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചൊക്കെ ഒന്ന് ഈ തേങ്ങയും കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് കപ്പലണ്ടി വേണം കേട്ടോ അതായത് പച്ച കപ്പലണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ വറുത്തുനിന്ന് എടുക്കേണ്ട അപ്പോൾ നമ്മളിത് വറുക്കാനാണ് പോണേ അപ്പോൾ പച്ച കപ്പലണ്ടി മതി അപ്പോൾ ഈ പച്ച കപ്പലണ്ടി വേണം അതുപോലെ സവാളയായി തേങ്ങയായി പച്ച കപ്പലണ്ടിയായി ഇനി നമുക്ക് ഇതാ 1/2 ടീസ്പൂണ് ചെറിയ ജീരകം അതായത് നല്ല ജീരകം വേണം കേട്ടോ അത് 1/2 ടീസ്പൂണാണ് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചേർക്കുന്ന സമയത്ത് കാണാം പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് മുളക്പൊടി വേണം പിന്നെ നമുക്കിതിലേക്ക് നമുക്ക് ചേർക്കുന്ന സമയത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഗരം മസാലയൊക്കെ പൊടിക്കാത്ത പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ നമുക്കതിലൊരു ഈസ്റ്റ് പോലെയുള്ള തരിതരിയായിട്ടുള്ളൊരു സംഭവം കണ്ടിട്ടില്ലേ കസ്കസ് അത് നമുക്കിതിലേക്ക് കുറച്ച് വേണം അപ്പോൾ നമ്മുടെ ഈ കറിക്ക് ഒരു കൊഴുപ്പും കൂടി കിട്ടും ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടാകും അപ്പോൾ അതും കൂടി നമുക്ക് വേണം അപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഈ തേങ്ങയും ഇതൊക്കെ കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ പാൻ വെച്ചു കേട്ടോ അതൊക്കെ വറുക്കാനായിട്ട് തുടങ്ങാന് നമുക്ക് ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കുറച്ചെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കണേ അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് നമ്മളിവിടെ എടുത്തു വെച്ച കപ്പലണ്ടി ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണ് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം 1/2 ടീസ്പൂണാണ് അതും ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പത്ത് സെക്കൻഡ് ഒന്ന് ഇതിനൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം വളരെ കുറച്ച് സമയം മതി ആ ജീരകമൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങും അപ്പോഴേക്കും നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊരുവിധം എല്ലാം പൊട്ടി വന്നു കേട്ടോ കുറച്ച് സമയം മതി അത് നമുക്ക് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ചിരകി അരമുറി തേങ്ങയാണ് എടുത്തേക്കണതെന്ന് പറഞ്ഞു ആ അരമുറി തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ നമുക്കിതിനൊന്ന് മൂപ്പിച്ചെടുക്കണം
അപ്പോൾ ഈ തേങ്ങയും ഈ കപ്പലണ്ടിയൊക്കെ ഒരേ സമയം തന്നെ നമ്മൾ ആയി കിട്ടും കേട്ടോ. ഈ തേങ്ങ ആവുന്ന അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് കപ്പലണ്ടിയും ആയി കിട്ടും. തേങ്ങ അത്യാവശ്യം തന്നെ മുരിഞ്ഞു വരണം കണ്ടോ. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് നമ്മൾ മുമ്പ് പറഞ്ഞ ആ കസ്കസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മസാലയിലുള്ള കസ്കസ് നമ്മൾ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കുക. ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു 10 സെക്കൻഡ് മാത്രം ഇളക്കി കൊടുത്താൽ മതി. തേങ്ങയൊക്കെ ഒരുവിധം മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ കസ്കസ് ചേർത്ത് കൊടുക്കുള്ളൂ. വെറും 10 സെക്കൻഡ് മാത്രം ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അതിനുശേഷം നമുക്ക് ഇതരയ്ക്കുമ്പോൾ ഞാൻ നമ്മൾ സാധാരണ വെള്ളമൊന്നും ഒഴിച്ച് അരയ്ക്കേണ്ടത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത പണി നോക്കാം, അത് അരയ്ക്കാനായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് ആ പാന്, നമ്മൾ ഈ വറുത്തെടുത്ത ആ പാനുണ്ടല്ലോ തേങ്ങ വറുത്തത്, ആ പാനിലേക്ക് ഞാനിവിടെ വലിയ രണ്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. അതും ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ സവാളേനെ ഒന്ന് നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും കുറച്ച് കുറച്ച് ഇതിൽ 2 തവണ ഓയിൽ നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ച് ഓയിൽ ചേർത്താൽ മതി, ഒരുപാടായി പോകണ്ട കേട്ടോ. അതവിടെ ഇരുന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മളിവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസും ക്യാരറ്റും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുമല്ല, അത്യാവശ്യം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഈ വെള്ളം ഇതിൽ നമ്മൾ ഊറ്റിക്കളയണ്ട. നമ്മൾ ഈ പച്ചക്കറിയിലിട്ട് വെച്ച വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തോടൊപ്പം പോവും. അപ്പോൾ നമുക്ക് ഈ വെള്ളം നമുക്കിതിൽ ഈ ബീൻസും ക്യാരറ്റും ഇങ്ങോട്ട് കോരിയെടുക്കുക കേട്ടോ. അതിനുശേഷം ആ വെള്ളം ഒരിക്കലും നിങ്ങൾ കളയരുത്, നമുക്കിവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആ ബീൻസും ക്യാരറ്റും ഇങ്ങോട്ട് കോരിയെടുക്കുക, ആ വെള്ളം മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ ഒരുവിധം ബ്രൗൺ ആയിക്കൊണ്ടിരിക്കണു, ആയിട്ടില്ല. അതും ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഓരോ അടുപ്പിൽ ഓരോന്നും വെച്ചിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഓരോന്നും അതേ സമയത്ത് ഓരോന്നും നോക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഊറ്റി വെച്ച വെള്ളം നമ്മളിവിടെ ജാറിൽ മാറ്റി വെച്ച് ആ തേങ്ങയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള തിരക്കൊണ്ടാണ് ഞാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളിത് തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനുശേഷം നല്ല വെണ്ണ പോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ്, ചൂടാറിയതിന് ശേഷം നിങ്ങൾ അരച്ചാൽ മതി. ഞാനിത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തുവെന്ന് മാത്രം. അപ്പോഴേക്കും സവാളൊക്കെ ഇവിടെ അത്യാവശ്യം തന്നെ നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച 1 1/4 ടീസ്പൂണോളം മുളക് പൊടി ഉണ്ടാവും കേട്ടോ. ഏകദേശം 1 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഉണ്ട് ഇത്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞത് കുറച്ചായിരുന്നു, പക്ഷെ ഞാൻ പിന്നീട് ഇതിൽ കുറച്ചും കൂടി ചേർത്തപ്പോഴാണ് ഒരു എരിവ് കിട്ടിയുള്ളത്, അല്ലെങ്കിൽ തീരെ എരിവില്ലാതായി പോട്ടാ. ഒരു 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഞെട്ടപ്പോഴാണ് അത്യാവശ്യം എരിവ് നോക്കി നോക്കിയപ്പോൾ, അങ്ങനെ നോക്കിയപ്പോൾ കറക്റ്റായുള്ളൂ, അല്ലെങ്കിൽ തീരെ എരിവ് കുറവായിരിക്കും. ഞാൻ ആദ്യം കാണിച്ചാട്ടി കുറച്ചും കൂടി എടുത്തു. അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ അരച്ച് മാറ്റി വെച്ച എന്താ കപ്പലണ്ടി തേങ്ങ മിക്സ് ഉണ്ടല്ലോ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, വെറുതെ മിക്സ് ചെയ്താൽ പോരാ, അതിനും ഒന്ന് അതും കൂടി കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ടായാൽ പോലും ഒന്ന് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ മുളക് മൂപ്പിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ മുളക് അരിഞ്ഞ് പോകും. അതിനുശേഷം നമ്മൾ ഈ തേങ്ങ മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഈ ബീൻസും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരയ്ക്കാനായിട്ട് നമ്മൾ എടുത്ത പച്ചക്കറി വേവിച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ, ആ വെള്ളം അരച്ച് കഴിഞ്ഞിട്ടും ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെള്ളമാണോ പച്ചക്കറി വേവിക്കുമ്പോൾ വയ്ക്കുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ആ വെള്ളം തന്നെ ഇതിൽ ഒഴിക്കുകയായിരിക്കും ഏറ്റവും ടേസ്റ്റ്. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ പച്ചക്കറി വേവിക്കുമ്പോൾ മാറ്റി വെള്ളമില്ല, സാധാരണ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ ആ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഈയൊരു വെള്ളം നമ്മൾ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, കറക്റ്റായിട്ട് ആ ഒരു ശരിക്കും ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറിയുടെ ഏകദേശം മുകളിൽ നിൽക്കുന്ന പോലെ ആയി കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് തന്നെ അരയ്ക്കാനും ഇതിൽ ചേർക്കാനും ഉള്ള വെള്ളം കിട്ടും. ഇത്രയായി കഴിഞ്ഞ് ഇതിന് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന്
വറ്റിച്ചെടുക്കണം. ഇത്രയും ചാറ് നമുക്ക് വേണ്ട കേട്ടോ. കുറച്ചും കൂടിയും വറ്റിക്കഴിഞ്ഞാലാണ് നമ്മുടെ കറിയുടെ കറക്റ്റായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടാൻ പോണത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, കടുക് പൊട്ടിക്കണ്ട, ഒന്നും ആവശ്യമില്ല, ഇത് ഇങ്ങനെ തന്നെ മതി. നമ്മളിതിൽ അടിപൊളി എന്താ പറയുക, നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ് എന്തായാലും. അങ്ങനെ നമ്മുടെ വെറൈറ്റി കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതിന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും നല്ലൊരു ഒരു ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഓണസദ്യയിൽ നിങ്ങൾ എന്തായാലും ഇത് എൻ്റെ പ്രേക്ഷകർ കുറച്ച് പേരുള്ളോ അവർ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒന്ന് അഭിപ്രായം പറയും. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ഇത് വെന്ത് കഴിഞ്ഞാൽ, നമ്മളിതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആ വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിൽ അധികം ലൂസായി കഴിഞ്ഞാൽ ഈ കറി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. കൂട്ടുകറി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തന്നെ നല്ല കുറുകിയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കടുക് വറുത്തിടാനോ അല്ലെങ്കിൽ ഉള്ളി കാച്ചിയോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഈ കപ്പലണ്ടിയൊക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ. കണ്ടോ അടിപൊളിയാണ്. ഞാനിത് ഒരു വട്ടം മുമ്പ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ, അല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് അത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.